പച്ചക്കരച്ച കറി അതിനായിട്ട് നെത്തോലി വേണ്ടി ഒരു അരപ്പ് തയ്യാറാക്കണം ഒരു കൂട്ട് അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ നാലഞ്ച് പച്ചമുളക് മഞ്ഞൾപ്പൊടി ഒരു വലിയ സ്പൂൺ മല്ലിപ്പൊടി മൂന്ന് ചെറിയ ഉള്ളി ഇതെല്ലാം നന്നായിട്ട് അരച്ചെടുക്കാം ഈ അരച്ചെടുത്ത കൂട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നെത്തോലിക്ക് ചേർക്കാം ഈ കൂട്ടിൽ അല്പം വെള്ളവും കൂടെ ചേർത്ത് അതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നെത്തോലിയും ഈ കൂട്ടും നന്നായി യോജിപ്പിക്കണം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം അതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കണം അല്പം പുളിവെള്ളം ചേർത്ത് കൊടുക്കാം ഒരു വലിയ തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതേ സമയം നമുക്ക് അല്പം ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം ഉലുവപ്പൊടിയാണ് ഈ മീൻകറിയിൽ സോത് കൂട്ടുന്നത് അത് സ്കിപ്പ് ചെയ്യരുത് തിളച്ച് തുടങ്ങുമ്പോൾ ഒരു ചെറിയ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് മൂടി വയ്ക്കാം നെത്തോലി വേകുന്നവരെ വെയിറ്റ് ചെയ്യാം ഇതാ നെത്തോലിയെല്ലാം വെന്ത് കഴിഞ്ഞു ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നെത്തോലി മീനെല്ലാം വെന്തിട്ടുണ്ട് ഇതൊക്കെ കറി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് കടുക് താളിച്ചൊഴിക്കാം അതിനായിട്ട് എണ്ണ കടുക് പൊട്ടിക്കാം ചെറിയ ഉള്ളി രണ്ടെണ്ണം അരിഞ്ഞത് അതിൽ ചേർക്കാം ചെറിയുള്ളി മൂത്ത് കഴിയുമ്പോൾ രണ്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ആ ചൂട് എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം കറിവേപ്പിലയും ഇട്ട് നമുക്ക് താളിച്ചത് വാങ്ങാം വാങ്ങിയത് നമുക്ക് ഈ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഇവിടെ തക്കാളിക്ക് പകരം പച്ചമാങ്ങയോ മാങ്ങയോ ഇരുമ്പം പുളിയോ ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം നമ്മുടെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാരും വീട്ടിൽ ഇത് തയ്യാറാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയും നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാനും മറക്കരുത്